സോ ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, നമ്മളൊരു പുതിയ കിടക്കാജ് വീഡിയോ വന്നിരിക്കുകയാണ്. വേറെ ഒന്നും എല്ലാ ടോപ്പിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മാസ്കോട്ട് ലോഗാണ്. മാസ്കോട്ട് ലോഗ് എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫീമെയിലിൻ്റെ മാസ്കോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഒരു മെയിൽ മാസ്കോട്ടാണ്. മെയിൽ മാസ്കോട്ട് വച്ചിട്ടുള്ള ഒരു ലോഗോണ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു കപ്പിൾ ലോഗ് ഡിസൈൻ ചെയ്താണെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അധികം ആൾക്കാരും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ജസ്റ്റ് ഒന്നിൽ കമൻറ്റ് ചെയ്താൽ. ഓക്കെ, ഞാൻ അടുത്ത പ്രാവശ്യം കപ്പിൾ ലോഗ് ഉണ്ടാക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം കിടക്കാജ് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അതിൽ ഞാൻ കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. അധികം പറഞ്ഞ് ലാഗ് ഒന്നും അടുപ്പിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അതിന് പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് എഫ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റ് ചെയ്തൊരു പേര് ജസ്റ്റ് ഒന്ന് പിക്കപ്പ് ചെയ്തതിന് ഒരു പേരാണ്. ഓക്കെ, അപ്പോൾ ഗോസ്റ്റ് എഫ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊരു ഫോണ്ട് കൊടുക്കണം. ഫോണ്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വെബ് പെപ്സി എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ് കൊടുക്കണേ. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ലെങ്ത്തിന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് കളർ കൊടുക്കണം. കളർ ഗ്രേഡിയന്റ് ഞാൻ കൊടുക്കണത് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തതാണ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാസ്കോട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാസ്കോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മറ്റേ ആ ഒരു ഈ ഒരു മാസ്ക് ഷീൽഡ് ഞാൻ വരച്ചതാണ്, പക്ഷെ മാസ്കോട്ട് ഞാൻ വരച്ചതല്ല. അപ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് സൈസ് ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. റിലേറ്റീവ് സൈസ് പോയി കഴിഞ്ഞാൽ അത് ഫുള്ളാക്കി ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ മാസ്കോട്ട് അതേപോലെ തന്നെ ആഡ് ചെയ്യുക. എന്നിട്ട് റിലേറ്റീവ് സൈസ് ഫുള്ളാക്കി വെച്ച് കൊടുക്കണം. നമുക്ക് മാസ്കോട്ട് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം, ടിക്ക് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റിലേറ്റീവ് സൈസ് ഫുള്ളാക്കി വെച്ച് കൊടുക്കാം. ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെയറിൽ പോയിട്ട് നമ്മൾ നേരത്തെ ഹൈഡ് വെച്ച ആ ഒരു ഗോസ്റ്റ് എഫ് എന്ന് പറഞ്ഞ ഫോണ്ട് ജസ്റ്റ് ഹൈഡ് ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് എഫ് എന്ന് പറഞ്ഞ ഫോണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് സ്ട്രോക്ക് കൊടുക്കാൻ പോകണം. സ്ട്രോക്ക് ഞാൻ ബ്ലാക്ക് സ്ട്രോക്കാണ് കൊടുക്കണേ. വിത്ത് നിങ്ങളുടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക, നിങ്ങളുടെ ഫോണ്ട് നിങ്ങളുടെ ആ ഒരു ഫോണിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇത്രയാണ് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആംഗിൾ ഒന്ന് ശരിയാക്കണം. അപ്പോൾ സാധാരണ റൊട്ടേറ്റ് ആംഗിളിൽ പോവുക. റൊട്ടേറ്റീവ് പോയിട്ട് ഒരു 8 ഡിഗ്രി മൈനസ് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 8 ഡിഗ്രി മൈനസ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഞാൻ ആ മാസ്കോട്ട് കട്ട് ഔട്ട് ചെയ്തത് അതിനെ കറക്റ്റാ ആ ഒരു ലൈനിങ് കറക്റ്റ് ആകാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ജസ്റ്റ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. കൈക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക, റിലേറ്റീവ് പൊസിഷൻ കൊടുത്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ഇനി ലെയറിൽ പോയിട്ട് മൂന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മെർജപ്പ് ചെയ്യുക. മെർജപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തതിന് ശേഷം, ഓക്കെ മെർജപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തതിന് ശേഷം റിലേറ്റീവ് പൊസിഷൻ കൊടുക്കുക. എന്നിട്ട് അത് നേരെ പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് വലുതാക്കി ബാക്കിലോട്ടാക്കി വെച്ച് കൊടുക്കുക. നമുക്ക് ഇനി വേറെ കോപ്പി ചെയ്യാൻ ടൈം കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അതുകൊണ്ടാണ് ബാക്കിക്ക് വെച്ച് കൊടുത്തിട്ട് ആ ബാക്കിൽ വെച്ച് എൻ്റെ ഒപ്പാസിറ്റി ഒരു 40-50 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വെച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ 40 കൊടുക്കാൻ പോണേ. അപ്പോൾ 40% ആക്കിയതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിന് സ്ട്രോക്ക് കൊടുക്കുക. സ്ട്രോക്ക് കൊടുക്കേണ്ടത് ആ ഗോസ്റ്റ് എഫിൻ്റെ അതേ കളർ തന്നെ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു കളറാണ് കൊടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തറ വിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു മിഡ് റേഞ്ച് വിട്ടാണ് വയ്ക്കണേ. ഓക്കെ, 7 വെച്ചിട്ടാണ് ചെയ്യണം. ഈ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്യണം. ഇത് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫിനിറ്റി സെയിം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകണേ. ഓക്കെ, ഇൻഫിനിറ്റി സെയിം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ന്യൂമ ക്ലിക്ക് ചെയ്യുക. ന്യൂമ ക്ലിക്ക് ചെയ്തിട്ട് ആ ഇൻഫിനിറ്റി ഓഫ് ചെയ്തിട്ടിട്ട് അതിന് 1500 രണ്ട് കള്ളിയിലാക്കി ആക്കി കൊടുക്കുക. ആ സ്ക്വയർ ഫ്രെയിം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. എന്നിട്ട് ഓക്കെ കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഇമേജ് ആഡ് ചെയ്യേണ്ടത് ട്രേസ് ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഇമേജ് ആയിട്ട് ആഡ് ചെയ്യുന്നത് ട്രേസ് ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യണ പോലെ ഇമേജ് ഒന്ന് നിൽക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഇമേജ് ആ മാസ്കോട്ട് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്തിട്ട് മാസ്കോട്ട് എടുത്തിട്ട് ട്രേസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആ ഒരു സ്ക്വയറിൽ വന്നോളും. ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ലെയറിൽ പോയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ ടൂൾസിൽ പോയിട്ട് പെൻ ടൂൾ എടുക്കുക. ആ പെൻ ടൂൾ എടുത്തിട്ട് അതിൻ്റെ ബ്രഷ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ബ്രഷ്, അതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് നോക്കില്ല. എന്നിട്ട് ചെയ്യേണ്ടത് കളറ് പിക്കപ്പ് ചെയ്യണം. കളറ് പിക്കപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രോക്ക് കൊടുത്ത കളർ എടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്യണ പോലെ ചെയ്യുക, ഏതെങ്കിലും ഒരു കോർണറിൽ പോയിട്ട് അങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു ട്രയാങ്കിൾ പോലെ സെറ്റ് ചെയ്തിട്ട് ബെൻഡ് ചെയ്യുക. കറക്റ്റ് നമ്മുടെ കൈക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. കുറച്ച് പ്രാക്ടീസ് വേണം നിങ്ങൾ ചെയ്തതെങ്കിൽ സെറ്റ് ആയിക്കോളും. 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് സെറ്റാവുന്നേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ ആ ഒരു ഷാർപ്പും വരണം നമുക്ക് ആഗ്രഹമുള്ള ഏതൊരു സൈഡ് ആയിക്കോട്ടെ അവിടെ ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ചെയ്യുകയാണ്.
ഞാൻ ഏകദേശം എല്ലാ സൈഡും കവറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ സൈഡും ജസ്റ്റ് കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നേരെ നമ്മുടെ മിനിമൈസ് ചെയ്ത് വെച്ച് നമ്മുടെ പിക്സൽ ലാബിൽ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് നേരെ പോകാം. അപ്പോൾ പിക്സൽ ലാബിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ ഇൻഫിനിറ്റ് ഡിസൈനിൽ എക്സ്പോർട്ട് ചെയ്ത സംഭവം എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, മാസ്കോട്ടിൻ്റെ ആ ഒരു എഡ്ജിങ് ഒക്കെ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല, നേരെ റിലേറ്റീവ് സൈസ് മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, കൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, എട്ടത് ജസ്റ്റ് അടിയിലേക്ക് കൊണ്ടുവരാം. അടിക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ മോളിത്തെ മാസ്കോട്ടിൻ്റെ സ്ട്രോക്ക് ഓഫ് ചെയ്തിട്ടു. ഇനി നമ്മൾ രണ്ടും കൂടി മെർജ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, രണ്ടും കൂടി മെർജ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ്, ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രേഡിയൻ്റ് കൊടുക്കണം. ഞാൻ ഈ ഒരു ഗ്രേഡിയൻ്റ് ആണ് കൊടുക്കണം, നോക്കി വെച്ചേക്കാം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം, ഗ്രേഡിൻ്റ് ചെയ്യാറില്ലെങ്കിൽ എൻ്റെ വേറൊരു വീഡിയോ ഉണ്ട്, അത് പോയി കണ്ടോളുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി വെച്ച് കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ളത്ര വെച്ച് കൊടുക്കും. ഞാനിപ്പോൾ ഏകദേശം ഒരു മിഡ് റേഞ്ച് സൈസാണ് വെച്ച് കൊടുക്കണേ. ഇനി റിലേറ്റീവ് പൊസിഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലെയറിൽ പോയിട്ട് നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്തൊരു സംഭവമില്ല, അത് ഹൈഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഹൈഡ് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സെൻറ്ററിലേക്ക് വെച്ചാൽ നമുക്ക് സൈഡിൽ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ മാസ്കോട്ട് എടുത്തിട്ട് അതിനൊരു ഷാഡോ കൊടുക്കുക. ഷാഡോ കൊടുക്കുമ്പോൾ അതേ കളർ തന്നെ കൊടുക്കാം. നോക്കുക, ഷാഡോ കൊടുത്തിട്ട് മാക്സിമം ആക്കി ഇടും, നല്ലൊരു ഗ്ലോ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ടൊരു പാട്ടുകളും കാര്യങ്ങളും മാത്രം നമുക്ക് ആഡ് ചെയ്യാവുള്ളൂ. പാട്ടുകൾ നേരിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് മെർജപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാട്ടിൽ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ലൈനിങ് ആയിട്ടുള്ള പാട്ടുകളാണ് ജസ്റ്റ് ആഡ് ചെയ്തിട്ട്. അതേപോലെ തന്നെ റിലേറ്റീവ് പൊസിഷൻ, റിലേറ്റീവ് പൊസിഷൻ അല്ല, റിലേറ്റീവ് സൈസ് ഫുള്ളാക്കി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഏകദേശം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ലോങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. നല്ല രീതിക്ക് പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ പ്രശ്നം ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പോലത്തെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരണമായിരിക്കും. ടാറ്റ, ബൈ ബൈ.